പല ചോദ്യങ്ങളും ചോദിക്കുന്ന ആളുകളാണ് നമ്മൾ. പല ചോദ്യങ്ങൾക്കും ഉത്തരം വേണം എന്നാഗ്രഹിക്കുകയും മറ്റുള്ളവരോട് ചോദ്യം ചോദിക്കുകയും അതിൽ നിന്ന് കൃത്യമായ ഉത്തരം ലഭിക്കുന്ന ചോദ്യങ്ങളുണ്ട്, ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളുമുണ്ട്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അങ്ങനെ ഒരു നാലഞ്ച് ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ച് ഇൻഷാല്ലാ ഈ ഹൈസക്കിൽ നിന്ന് നമ്മൾ വിട പറയും. ഒന്നാമതായി നാം നമ്മോട് ചോദിക്കേണ്ട ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് മരണത്തിൻ്റെ സമയം തീരുമാനിക്കാനോ അതിൽ നിന്ന് രക്ഷപ്പെടാനോ കഴിയുമോ? നമുക്ക് മരണത്തിൽ നിന്ന് മരണത്തിൻ്റെ സമയം തീരുമാനിക്കാനോ അതിൽ നിന്ന് രക്ഷപ്പെടാനോ കഴിയുമോ? സെക്കൻഡ് വൺ, നമ്മുടെ ജീവിതവും പ്രവർത്തനവും അള്ളാഹുവിന് മാത്രമായി നാം സമർപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതവും പ്രവർത്തനവും അള്ളാഹുവിന് മാത്രമായി നാം സമർപ്പിച്ചിട്ടുണ്ടോ? അതിൽ കളങ്കം വരുന്നുണ്ടോ? അതിൽ കളങ്കം വരുന്നുണ്ടോ? നമ്മുടെ വിശ്വാസത്തിൽ അഴുക്കുകൾ പുരളുന്നുണ്ടോ? വിശ്വാസം പ്യുവറാണോ എന്നതാണ് ചോദ്യം. നമ്മുടെ വിശ്വാസത്തിൽ അഴുക്കുകൾ പുരളുന്നുണ്ടോ? നമസ്കാരക്കാർക്ക് നാശം എന്ന് ഖുർആൻ പറഞ്ഞത് നമ്മെക്കുറിച്ചായിരിക്കുമോ? നമ്മളൊന്നും നമസ്കരിക്കാത്ത ആളുകളല്ല, നമ്മളെല്ലാവരും നമസ്കരിക്കുന്ന ആളുകളാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ സൂറത്ത് മാഊനിൽ അള്ളാഹു നമസ്കാരക്കാർക്ക് നാശം എന്ന് പറയുന്ന ഒരായത്തുണ്ട്. അതിനുശേഷം അള്ളാഹു പറയുന്നത് അവർ നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകളാണ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു നമസ്കാരമാണോ നമ്മുടേത് എന്ന ഒരു ആത്മവിചിന്തനം ഞാനും നിങ്ങൾ നടത്തുക. അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളിലാണെന്നറിഞ്ഞുകൊണ്ട് അവരെ നമ്മൾ അവഗണിക്കാറുണ്ടോ? പലപ്പോഴും സൗഹൃദത്തിൻ്റെ വലയിൽ കുടുങ്ങി മാതാപിതാക്കൾക്ക് അവഗണനയും സൗഹൃദങ്ങൾക്ക് വലിയ വിലയും കൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട അവർക്ക് അർഹതപ്പെട്ട വിലയും അതേപോലെ അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന ഒരു ആത്മപരിശോധന പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾ നടത്തുക. നെക്സ്റ്റ് വൺ, ശരി ഏതെന്ന് വ്യക്തമായ വിഷയങ്ങളിലും നമ്മുടെ തീരുമാനങ്ങൾ കൂട്ടുകാർ പറയുന്നതനുസരിച്ചാണോ? ചില സൗഹൃദങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ പരലോകം പണയം വെക്കുകയാണോ? സൗഹൃദങ്ങൾക്ക് വേണ്ടി ആദർശത്തെയും നിലപാടുകളെയും ഒക്കെ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഹലാലായ വശങ്ങളെയൊക്കെ മാറ്റി നിർത്തി ഹറാമിലേക്ക് നമ്മൾ സൗഹൃദത്തിൻ്റെ പേരിൽ പോകുന്നുണ്ടോ എന്ന ഒരു ആത്മപരിശോധന നമ്മൾ നടത്തുക. വ്യക്തി ജീവിതത്തിലെ നിങ്ങളുടെ ബോധ്യങ്ങൾക്കും സൂക്ഷ്മതക്കും സാമൂഹിക മാധ്യമങ്ങളിൽ എത്തുമ്പോൾ കളങ്കം വരുന്നുണ്ടോ? വ്യക്തി ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഓക്കെ ആയിരിക്കും, പക്ഷേ സോഷ്യൽ മീഡിയയിൽ നമ്മളെത്തുമ്പോൾ നമ്മൾ നമ്മളല്ലാതായി മാറുന്നുണ്ടോ? ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ നാം അല്ലാതായി മാറുന്നുണ്ടോ? യെസ്. അവസാനത്തെ ചോദ്യമാണ്. ഇതോടുകൂടി ഇൻഷാല്ലാ ഈ വർഷത്തെ ഹൈസക്ക് ഇവിടെ അവസാനിപ്പിക്കും. എത്ര പാസ്വേഡ് ഇട്ട് മറച്ചു വെച്ചാലും ബ്രൗസിംഗ് ഹിസ്റ്ററി ക്ലിയർ ചെയ്താലും നാഥനിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം നമ്മൾക്ക് ചെയ്യാൻ സാധ്യമാകുന്നുണ്ടോ എന്ന ഒരു ആത്മപരിശോധന നമ്മൾ നടത്തണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു നമ്മെ സദാസമയം വീക്ഷിക്കുന്നവനാണ്, അള്ളാഹു നമ്മെ പതിയിരുന്ന് നിരീക്ഷിക്കുന്നവനാണ് എന്ന ബോധ്യത്തോടുകൂടി ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെടുക. നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.